Hi all, welcome to this video. In this video, I am going to explain stack data structure. Already, we have linked lists and discussed. The linked list is the where data structure is stack. A stack is an ordered collection of homogeneous data elements where the insertion and deletion operation takes place at one end only. The stack in real life we use stack application use cheyyunnundu. For example, we have kore plate undu, nammal food kekkina kore plate gal ingane arrange cheythu vechekka. Appo nammal ingane plate gal adakkadakki vechumba nammal idhi innum oru plate edukkanam. Nammal plate edukkumbal nammal normally cheyyaru first plate ettum top illulla plate aanu edukka. ഒരിക്കലും നമ്മൾ ഇതിന്റെ ഇടയ്ക്കുള്ള ഒരു പ്ലേറ്റ് എടുക്കില്ല. കാരണം ഇടയ്ക്കുള്ള ഒരു പ്ലേറ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മുകളിലുള്ള പ്ലേറ്റ് ഒക്കെ താഴെ വീണ് പൊട്ടിപ്പോകും. അതുപോലെ ലാസ്റ്റത്തെ ഏറ്റവും ബോട്ടമിലുള്ള പ്ലേറ്റും എടുക്കില്ല. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം വെച്ച പ്ലേറ്റ്, ഇതാണ് ആദ്യം വെച്ച പ്ലേറ്റ്, ഇത് രണ്ടാമത് വെച്ചത്, ഇതാണ് ലാസ്റ്റ് വെച്ച പ്ലേറ്റ്. നമ്മൾ ലാസ്റ്റ് വെച്ച പ്ലേറ്റ് ആണ് ഇവിടെ ആദ്യം എടുക്കുന്നത്. സ്റ്റാക്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇൻ ചെയ്തത്, ഏതാണ് ഫസ്റ്റ് ഇൻ ചെയ്തത് അതാണ് ലാസ്റ്റ് പുറത്തേക്ക് വരുന്നത്. പി വൺ ആണ് ഫസ്റ്റ് നമ്മൾ വെച്ചത്, അതിന്റെ മുകളിൽ പി ടു വെച്ചു, പിന്നെ പി ത്രീ വെച്ചു. പി ത്രീ എടുത്തിട്ടേ നമ്മൾ പി ടു എടുക്കുള്ളൂ, അതുപോലെ തന്നെ പി വൺ എടുക്കുള്ളൂ. അപ്പൊ ഫസ്റ്റ് ഇൻ ലാസ്റ്റ് ഔട്ട് സ്റ്റാക്ക് ഡാറ്റ സ്ട്രക്ചർ. ഇതിന് നമുക്ക് വേറെ എന്തെങ്കിലും പറയാം, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ലാസ്റ്റ് ഇൻ ചെയ്തത് ഫസ്റ്റ് പുറത്തേക്ക് വരും. ഫസ്റ്റ് ഇൻ ലാസ്റ്റ് ഔട്ട് ഓർ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഈ സ്റ്റാക്ക് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ കേസിലും കുറെ അപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. ടവേഴ്സ് ഓഫ് ഹാനറി, റിക്കേഷൻ, നമ്മൾ സീലൊക്കെ നമ്മൾ കണ്ട റിക്കേഷൻ. റിക്കേഷൻ മീൻസ് എ ഫങ്ഷൻ കോൾ ഇറ്റ്സെൽഫ്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ സ്റ്റാക്കാണ് അപ്ലൈ ചെയ്യുന്നത്. ഇനി സ്റ്റാക്ക് എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക? സ്റ്റാക്ക് നമുക്ക് രണ്ട് രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒന്ന് അറേ മെക്കാനിസം, രണ്ടാമത് ലിങ്ക്ഡ് ലിസ്റ്റിൽ. അപ്പോൾ എങ്ങനെയാണ് അറേ യൂസ് ചെയ്തിട്ട് സ്റ്റാക്ക് റെപ്രസെൻറ്റ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അറേ വെച്ചിട്ട് നമ്മൾ ഡാറ്റാസ് സ്റ്റാക്കിൽ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ലോവർ ലിമിറ്റിലാണ് എപ്പോഴും നമ്മൾ ഇൻസേർട്ട് ചെയ്യുക. ഇതാണ് നമ്മുടെ ലോവർ ലിമിറ്റ്. ആദ്യം വണ്ണിൽ, പിന്നെ ടൂല്, പിന്നെ ത്രീ, ഫോർ, ഫൈവ്, അങ്ങനെ ഇൻസേർട്ട് ചെയ്ത് അപ്പർ ലിമിറ്റിലേക്ക് എത്തിക്കും. അപ്പോൾ ഇവിടെ ഇൻസേർഷനും ഡിലീഷനും ഒരു എൻഡിക്കോടെ മാത്രമേ നമ്മൾ പെർഫോം ചെയ്യുള്ളൂ. നമ്മൾ പ്ലേറ്റുകൾ അടക്കിടക്ക് വെക്കുമ്പോൾ നമ്മളെപ്പോഴും ഫ്രണ്ട് ഡിക്കോടെ ടോപ്പിലാണ് നമ്മൾ അടക്കിടക്ക് വെക്കുന്നത്. അപ്പോൾ ഇൻസേർഷനും ഡിലീഷനും ഒരു എൻഡാണ്, ആ എൻഡിന് പറയുന്ന പേരാണ് ടോപ്പ്. ഇൻസേർഷനും ഡിലീഷനും ഒരു എൻഡിക്കോടെ ആണ് നമ്മൾ നടക്കുന്നത്, ആ ഒരു എൻഡിന് പറയേണ്ടതാണ് ടോപ്പ്. ഇനി ഇൻസേർഷൻ ഓപ്പറേഷനെ സ്റ്റാക്കിൽ പറയേണ്ടതാണ് പുഷ്. ഇൻസേർഷൻ ഓപ്പറേഷന് സ്റ്റാക്കിൽ പറയുന്നത് പുഷ്. ഡിലീഷൻ ഓപ്പറേഷന് പറയുന്നതാണ് പോപ്പ്. രണ്ട് ഓപ്പറേഷൻസ് ആണ് മെയിൻ ആയിട്ട് സ്റ്റാക്കിലുള്ളത്, പുഷ് ആൻഡ് പോപ്പ്. പുഷ് മീൻസ് ഇൻസേർഷൻ, പോപ്പ് മീൻസ് ഡിലീഷൻ. ഇവിടെ സ്റ്റാക്കിൽ എങ്ങനെയാണ് അറേയിൽ അറേ യൂസ് ചെയ്തിട്ട് സ്റ്റാക്ക് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അത് ലോവർ ലിമിറ്റിൽ, അതായത് ഫസ്റ്റ് ടോപ്പ് സീറോ ആയിരിക്കും. ഇനീഷ്യലി നമ്മൾ ഇൻഡെക്സ് വൺ തൊട്ടുള്ള അറിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇനീഷ്യലി ടോപ്പിന്റെ വാല്യൂ സീറോ ആയിരിക്കും. നമുക്കൊരു എലമെന്റ് ഇൻസേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം ടോപ്പ് ഇൻക്രിമെന്റ് ചെയ്യും. അപ്പൊ ടോപ്പ് വൺ ആവും, എന്നിട്ട് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യും. അപ്പൊ നമ്മുടെ ടോപ്പ് ഇതായി. അപ്പൊ നമുക്ക് ഡിലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ടോപ്പിലുള്ള വാല്യൂ ആണ് ഡിലീറ്റ് ചെയ്ത് പോണത്. അപ്പൊ ടോപ്പിൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻസേർഷനും ഡിലീഷനും പെർഫോം ചെയ്യുക. ലിങ്ക് ലിസ്റ്റ് യൂസ് ചെയ്തിട്ടും നമുക്ക് സ്റ്റാക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. നമ്മൾ ലിങ്ക് ലിസ്റ്റ് എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ അറേയുടെ കേസ് ആണെങ്കിൽ നമുക്കൊരു മാക്സിമം പറഞ്ഞിട്ടുണ്ട്, ഇത്രയും നമുക്ക് എലമെന്റ്സ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ടെൻ എലമെന്റ്, ഇപ്പൊ അറേ യൂസ് ചെയ്തിട്ട് ഈ സ്റ്റാക്ക് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ആകെ കൂടി ടെൻ എലമെന്റ്സ് മാത്രമേ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റുള്ളൂ. പക്ഷെ ലിങ്ക് ലിസ്റ്റിന്റെ കേസിന്റെ അങ്ങനെ ഒരു ലിമിറ്റ് ഇല്ല, നമുക്ക് എത്ര എലമെന്റ്സ് വേണമെങ്കിലും നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ലിങ്ക് ലിസ്റ്റ് അപ്രോച്ച് കൊണ്ടുവന്നത്. അപ്പൊ ലിങ്ക് ലിസ്റ്റിന്റെ ഉള്ളിൽ നമ്മൾ നോർമൽ സിംഗിൾ ലിങ്ക് ലിസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ സ്റ്റാക്ക് ഹെഡ് ഉണ്ട്, നമ്മൾ ഹെഡറിന് പകരം സ്റ്റാക്ക് ഹെഡ് എന്ന് കൊടുത്തു. ഇതിൽ ഇവിടെയാണ് നമ്മുടെ
ഫ്രണ്ടി കോഡ് ആണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നതും ഫ്രണ്ടിൽ നിന്നാണ് ഡിലീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഫസ്റ്റ് വൺ ഹെഡർ കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് എലമെന്റിന് നമ്മൾ ടോപ്പ് എന്ന് കൊടുത്തു. അപ്പൊ നമ്മൾ ഈ ഡിലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ടോപ്പ് ഡിലീറ്റ് ചെയ്തോളും. അപ്പൊ ഇതാവും നമ്മുടെ പുതിയ ടോപ്പ്. ഇൻസേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇടയിൽ ഈ സ്റ്റാഫ് ഹെഡിന്റെയും പഴയ ടോപ്പിന്റെ ഇടയിൽ എലമെന്റ് ഇൻസേർട്ട് ചെയ്യും. അപ്പൊ എപ്പോഴും ഫ്രണ്ടി കോഡ് ഇൻസേർട്ട് ചെയ്യും, ഫ്രണ്ടി കോഡ് ഡിലീറ്റും ചെയ്യും ലിങ്ക് ലിസ്റ്റിന്റെ ഉള്ളിൽ. അപ്പൊ ഇതിന്റെ ഓപ്പറേഷൻസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇതില് അറേ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് സ്റ്റാക്കിൽ പുഷും പോപ്പും, അതുപോലെ തന്നെ വേറെ ഒരു എക്സ്ട്രാ ഒരു ഓപ്പറേഷൻ ഉണ്ട് സ്റ്റാറ്റസ്, അതായത് പ്രസന്റിൽ ഇപ്പൊ എത്ര എംപ്റ്റി സ്പേസുകളുണ്ട്, സ്റ്റാക്ക് ഫുള്ളാണോ, അറേയുടെ കേസിലാണെങ്കിൽ സ്റ്റാക്ക് ഫുള്ളാണോ, സ്റ്റാക്ക് എംപ്റ്റി ആണോ, അങ്ങനെ സ്റ്റാറ്റസ് പറയുന്ന ഒരു ഓപ്പറേഷനും കൂടി ഉണ്ട്. അപ്പൊ പുഷ് പോപ്പ് സ്റ്റാറ്റസ് ഈ മൂന്ന് ഓപ്പറേഷൻസും നമ്മൾ അറേ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, അത് ഈ ഒരു വീഡിയോ കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്ത വീഡിയോ കൂടെ ലിങ്ക് ലിസ്റ്റ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഈ ഓപ്പറേഷൻ പെർഫോം ചെയ്യണമെന്നും നമുക്ക് നോക്കാം. ഇവിടെ എ എന്ന് പറഞ്ഞ ഒരു അറേ ഉണ്ട്. ഇപ്പൊ നമ്മൾ പുഷ് എന്ന ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ അറേ വേണം, അതുപോലെ തന്നെ ടോപ്പ് പ്രസന്റ് ടോപ്പിന്റെ വാല്യൂ എന്താ, അതുപോലെ സൈസ്, ഈ ഒരു അറയുടെ മാക്സിമം സൈസ് എന്താ, എന്താണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. നമുക്കിവിടെ ഇൻസേർട്ട് ചെയ്യേണ്ടത് ഐറ്റം ആണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഇപ്പൊ ആദ്യം ഇനീഷ്യലി ഐറ്റം ഒന്നും ഇല്ലെങ്കിൽ, അറയിൽ ഐറ്റം ഒന്നും ഇല്ലെങ്കിൽ ഇനീഷ്യലി ടോപ്പിന്റെ വാല്യൂ എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. ഇപ്പൊ ഇവിടെ ഇൻഡെക്സ് വൺ തൊട്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിലാണ് ടോപ്പിന്റെ വാല്യൂ സീറോ. ഇപ്പൊ അറയുടെ ഇൻഡെക്സ് സീറോ ആണ്, സീറോ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ലോവർ ലിമിറ്റ് സീറോ ആണെങ്കിൽ ടോപ്പിന്റെ വാല്യൂ മൈനസ് വൺ ആയിട്ട് സെറ്റ് ചെയ്യാം. ഈ ഒരു കേസിൽ ടോപ്പിന്റെ വാല്യൂ സീറോ ആണ്, കാരണം ലോവർ ലിമിറ്റ് വൺ ആണ്. ഇവിടെ സൈസ്, സൈസ് എന്ന് പറയുന്നത് മാക്സിമം സൈസ് സെവൻ ആണ്. ഇപ്പൊ ഇനീഷ്യൽ ടോപ്പിന്റെ വാല്യൂ സീറോ ആണ്. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ചെയ്യണത് അറേ ഫുള്ളാണോ അല്ലേന്നാണ് ചെക്ക് ചെയ്യണത്. ഇപ്പൊ അറേ ഫുള്ളാണെങ്കിൽ പിന്നെ ഒരു എലമെന്റ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതായത് ടോപ്പിന്റെ വാല്യൂ സൈസ് എത്തുമ്പോൾ നമ്മൾ പറഞ്ഞു ടോപ്പിൽ കൂടെ ആണ് ഇൻസേർട്ട് ചെയ്യുന്നതും ടോപ്പിൽ കൂടെ ആണ് ഡിലീറ്റ് ചെയ്യുന്നതും. ഇപ്പൊ ഇൻസേർട്ട് ചെയ്ത് ടോപ്പിന്റെ വാല്യൂ സെവൻ എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മൊത്തത്തിൽ ഫുള്ളാവും. ഇപ്പൊ ഇവിടെ ഫസ്റ്റ് കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ടോപ്പ് ഈക്വൽ ടു സൈസ്, അങ്ങനെ ആണെങ്കിൽ സ്റ്റാക്ക് ഓവർഫ്ലോ. സ്റ്റാക്ക് ഓവർഫ്ലോ മീൻസ് ഫുള്ളായി, സ്റ്റാക്ക് ഫുള്ളായി. സ്റ്റാക്ക് ഓവർഫ്ലോയുടെ കണ്ടീഷൻ അറേയില് പറയുന്നത് ടോപ്പ് ഈക്വൽ ടു സൈസ് എന്നാണ്. ഇപ്പൊ ഈ ഒരു കേസിൽ നോക്കുകയാണെങ്കിൽ ടോപ്പ് ഈക്വൽ ടു സീറോ ആണ്, ടോപ്പ് ഈക്വൽ ടു സൈസ് അല്ല. അങ്ങനെ ആണെങ്കിൽ ടോപ്പിക് കോഡ് നമുക്ക് ഇൻസേർട്ട് ചെയ്യണം. അപ്പൊ ടോപ്പിന്റെ വാല്യൂ നമ്മൾ ഇൻക്രിമെന്റ് ചെയ്യും, അതാണ് ടോപ്പ് ഈക്വൽ ടു ടോപ്പ് പ്ലസ് വൺ. ടോപ്പിന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യുമ്പോൾ ടോപ്പ് വൺ ആയിട്ട് മാറി, അതായത് ഇൻഡെക്സ് വൺ. ഇനി ഇതിന്റെ ഉള്ളിലേക്ക് എ ഓഫ് ടോപ്പ് മീൻസ് എ ഓഫ് വൺ ഇതിലേക്ക് ഐറ്റം ഇൻസേർട്ട് ചെയ്യണം. ഇപ്പൊ എന്റെ ഐറ്റം 25 ആണ്, ഈ 25 ഇവിടെ ഇൻസേർട്ട് ചെയ്തു. ഇനി നമ്മൾ പ്രോസസ് സ്റ്റോപ്പ് ചെയ്യാം. ഇത്ര ഉള്ള പുഷ് ഓപ്പറേഷൻ. ഇപ്പൊ ടോപ്പിന്റെ വാല്യൂ വൺ എത്തി. ഇനി ഒരു അടുത്തൊരു എലമെന്റ് ഇൻസേർട്ട് ചെയ്യണം. ഇപ്പൊ 30 ഇൻസേർട്ട് ചെയ്യണം. ആദ്യം 25, പിന്നെ 30, 45, 5, 6, 7, 8, 9, ഇത്ര എലമെന്റ്സ് ആണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഇപ്പൊ ഇവിടെ ടോപ്പിൽ വൺ ആയി. ഇനി അടുത്ത ചെയ്യുന്നത് 2 ഇൻസേർട്ട് ചെയ്യണം. ഇപ്പൊ ടോപ്പിന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്തിട്ട് 2 ആക്കും. ഇനി എ ഓഫ് ടോപ്പ് ഈക്വൽ ടു 30 ഇൻസേർട്ട് ചെയ്യും. ഇനി അടുത്ത് 44 ഇൻസേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ടോപ്പിന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്തിട്ട് 3 ആക്കും. ഇനി എ ഓഫ് 3 ഈക്വൽ ടു 45 ആക്കാം. നെക്സ്റ്റ് 5 ഇൻസേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ടോപ്പ് ഈക്വൽ ടു 4 ആക്കും. ദെൻ ഇതിലേക്ക് 5 ഇൻസേർട്ട് ചെയ്യാം. 6 ഇൻസേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ടോപ്പിന്റെ വാല്യൂ ആദ്യം ഇൻക്രിമെന്റ് ചെയ്തിട്ട് 5 ആക്കാം. ദെൻ എ ഓഫ് ടോപ്പ് ഈക്വൽ ടു 6. നെക്സ്റ്റ് എലമെന്റ് 7 ഇൻസേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ടോപ്പിന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്തിട്ട് 6 ആക്കാം. എ ഓ 6 ഈക്വൽ ടു 7. നെക്സ്റ്റ് എലമെന്റ് ടോപ്പിന്റെ വാല്യൂ 7 ആക്കാം. ദെൻ എ ഓഫ് ടോപ്പ് ഈക്വൽ ടു 8. നമുക്ക് 9 ഇൻസേർട്ട് ചെയ്യണം. ഇപ്പോൾ 9 ഇൻസേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ടോപ്പ് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ടോപ്പ് ഈക്വൽ ടു സൈസ് എന്നാണ്. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ടോപ്പിന്റെ വാല്യൂ സൈസ് എത്തി. ഇനി നമുക്കിവിടെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ സ്റ്റാക്ക് ഓവർഫ്ലോ പ്രിന്റ് ചെയ്യും. ഇപ്പൊ ടോപ്പിന്റെ വാല്യൂ സൈസ് എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാക്ക് ഓവർഫ്ലോ ആയി.
നമുക്ക് നെക്സ്റ്റ് ഒരു എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പം ഇങ്ങനെയാണ് അറേ യൂസ് ചെയ്തിട്ട് പുഷ് ഓപ്പറേഷൻ, അതായത് ഇൻസേർഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യണം സ്റ്റാക്ക് ഓവർഫ്ലോ ആണോ എന്ന്. അതല്ലെങ്കിൽ ടോപ്പിൻ്റെ വാല്യൂ ഇൻക്രിമെൻ്റ് ചെയ്യുക, എഫ് ടോപ്പ് ഈക്വൽ ടു ഐറ്റം. ഇതുപോലെ തന്നെ സിമ്പിൾ ഓപ്പറേഷൻ തന്നെയാണ് പോപ്പ്. പോപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിലീഷൻ ഓപ്പറേഷനും. അപ്പം എങ്ങനെയാണ് ഡിലീഷൻ പെർഫോം ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു കേസിൽ എ എന്ന് പറഞ്ഞ ഒരു അറി എടുത്തു, അതുപോലെ ടോപ്പ് ഏതാണ് പ്രസൻറ്റ് ടോപ്പ് ഇതും കൂടി പാസ് ചെയ്യണം. അപ്പം ഈ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ടോട്ടൽ ആറ് എലമെൻറ്റ്സ്, സൈസ് 6 ആണ്. നമുക്ക് ഈ ഒരു കേസിൽ സൈസ് പാസ് ചെയ്യേണ്ട ആവശ്യമില്ല. സൈസ് ഇവിടെ 6 ആണ്. ടോപ്പ് എന്ന് പറയുന്നത് 3 ആണ് തന്നിട്ടുണ്ട്. അതായത് 40 എന്ന് പറഞ്ഞ എലമെൻറ്റിനാണ് ടോപ്പ് പോയിന്റ് ചെയ്യേണ്ടത്. നമുക്ക് ഡിലീറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഏറ്റവും ടോപ്പിലുള്ള എലമെൻറ്റാണ് ഡിലീറ്റ് ചെയ്യേണ്ടത്, അതായത് 40 ആണ് ഡിലീറ്റ് ചെയ്യേണ്ടത്. അപ്പം ഇവിടെ ഡിലീറ്റ് ചെയ്യുമ്പോൾ ഇൻസേർഷൻ നമ്മൾ ടോപ്പ് ഇൻക്രിമെൻ്റ് ആണ് ചെയ്തത്, ഡിലീഷനിൽ നമ്മൾ ടോപ്പ് ഡിക്രിമെൻ്റ് ആണ് ചെയ്യുന്നത്. അപ്പം ടോപ്പ് ഡിക്രിമെൻ്റ് ചെയ്യുന്നതിനേക്കാളും മുന്നേ ഈ ടോപ്പിലുള്ള വാല്യൂ ഒരു വേരിയബിൾ സ്റ്റോർ ചെയ്യണം. ഫോർ എക്സാമ്പിൾ എക്സിൽ സ്റ്റോർ ചെയ്തു. എക്സ് ഈക്വൽ ടു എ ഓഫ് ടോപ്പ്. എ ഓഫ് ടോപ്പ് മീൻസ് എ ഓഫ് 3. അതായത് എക്സിലേക്ക് 40 കയറി. ഇനി നമുക്ക് എക്സ് പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രിന്റ് ചെയ്യാം, എന്തെങ്കിലും വേറെ ആവശ്യത്തിന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഇനി നമ്മൾ ചെയ്യുന്നത് ടോപ്പിൻ്റെ വാല്യൂ ഡിക്രിമെൻ്റ് ചെയ്തു. ടോപ്പിൻ്റെ വാല്യൂ ഡിക്രിമെൻ്റ് ചെയ്ത് ഇതാക്കി. അപ്പം ഇതിൻ്റെ ഉള്ളിൽ ഈ വാല്യൂ നമുക്ക് ഇനി നമ്മൾ ഈ സ്റ്റാക്കിലേക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ടോപ്പിക്കാണ് ഇൻസേർട്ട് ചെയ്യണത്. അപ്പോൾ ടോപ്പിക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ 40 മാറിയിട്ട് ഇപ്പം എനിക്ക് 35 ആണ് ഇൻസേർട്ട് ചെയ്യുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് 35 ആയിട്ട് മാറും. അപ്പം നമുക്ക് ഡിലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എക്സ് ഈക്വൽ ടു എ ഓഫ് ടോപ്പ്, ടോപ്പ് ഈക്വൽ ടു ടോപ്പ് മൈനസ് 1. ടോപ്പ് ഒന്ന് ഡിക്രിമെൻ്റ് ചെയ്താൽ മതി. എക്സ് ആണ് നമ്മൾ ഡിലീറ്റ് ചെയ്ത ഐറ്റം, അത് നമുക്ക് പ്രിൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രിൻ്റ് ചെയ്യാം. അപ്പം ഇവിടെ ഒരു ഓവർഫ്ലോ കണ്ടീഷൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ അണ്ടർഫ്ലോ കണ്ടീഷനുണ്ട്. അണ്ടർഫ്ലോ കണ്ടീഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോപ്പിൻ്റെ വാല്യൂ 0 ആയി, അതായത് നമുക്ക് ഡിലീറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് ടോപ്പിൻ്റെ വാല്യൂ 0 എത്തി. ടോപ്പിൻ്റെ വാല്യൂ 0 ആയി. അപ്പം ഇവിടെ ഐറ്റം ഒന്നുമില്ല. ഐറ്റം ഒന്നുമില്ലെങ്കിൽ പിന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പം അതാണ് ടോപ്പ് ലെസ് ദാൻ 1. ഇതാണ് സ്റ്റാക്ക് അണ്ടർഫ്ലോ കണ്ടീഷൻ. ഐറ്റം ഒന്നുമില്ല, പിന്നെ നമ്മൾ ഇൻസേർട്ട് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കി. ഇപ്പം ടോപ്പിൻ്റെ വാല്യൂ 0 ആയാൽ തന്നെ അത് അണ്ടർഫ്ലോ ആണ്. ജനറലി നമുക്ക് ടോപ്പ് ലെസ് ദാൻ 1 ഇതാണ് അണ്ടർഫ്ലോ കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ട് എഴുതാം. പുഷ് ആണെങ്കിൽ നമ്മൾ ആദ്യം ടോപ്പ് ഇൻക്രിമെൻ്റ് ചെയ്യും, ദെൻ ഇൻസേർട്ട് ചെയ്യും. പോപ്പ് ആണെങ്കിൽ ആദ്യം ഡിലീറ്റ് ചെയ്യും, ദെൻ ടോപ്പിൻ്റെ വാല്യൂ ഡിക്രിമെൻ്റ് ചെയ്യും. ഈ ഒരു പുഷും പോപ്പിലെയും ഓവർഫ്ലോയും അണ്ടർഫ്ലോയും കണ്ടീഷൻസും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റാറ്റസ് പ്രിഡിക്റ്റ് ചെയ്യുന്നത്. സ്റ്റാറ്റസ് എന്ന് പറയാൻ കഴിഞ്ഞിട്ടുണ്ട് ഓപ്പറേഷൻ എന്ന് പറയുന്നത് സ്റ്റാക്ക് ഓവർഫ്ലോ ആണോ അണ്ടർഫ്ലോ ആണോ അല്ലെങ്കിൽ എത്ര എം ടി സ്പേസ് ഉണ്ട് ഇതൊക്കെ പറയേണ്ടതാണ് സ്റ്റാറ്റസ് ഓപ്പറേഷൻ. അപ്പോൾ സ്റ്റാറ്റസ് ഓപ്പറേഷൻ എങ്ങനെയാണ് പെർഫോം ചെയ്യണതെന്ന് നമുക്ക് നോക്കാം. സ്റ്റാറ്റസ് ഓപ്പറേഷനിൽ നമ്മൾ സ്റ്റാക്ക് പുഷിൻ്റെ ഉള്ളിൽ നമ്മൾ ഓവർഫ്ലോ കണ്ടീഷൻ ചെക്ക് ചെയ്തു, അതായത് ടോപ്പ് ഈക്വൽ ടു സൈസ്. ടോപ്പിൻ്റെ വാല്യൂ സൈസ് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവർഫ്ലോ ആണ്, ഇനി ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇതാണ് സ്റ്റാക്ക് ഓവർഫ്ലോ. ടോപ്പ് ലെസ് ദാൻ 1 അതാണ് അണ്ടർഫ്ലോ കണ്ടീഷൻ. പിന്നെ ഉള്ളത് എത്ര എം ടി സ്പേസ് ഉണ്ട്. ഇപ്പോൾ ഈ ഒരു സ്റ്റാക്കിൽ ഇനി എത്ര എം ടി സ്പേസ് ഉണ്ട്, എത്ര ആണ് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്പർ ഓഫ് എം ടി സ്പേസ് എന്ന് പറയുന്നത് സൈസ് മൈനസ് ടോപ്പാണ്. മൊത്തം 10 എലമെൻസ് ഉണ്ട്, അതിൽ ടോപ്പിൻ്റെ വാല്യൂ 5 ആണെങ്കിൽ ഇനി പ്രസൻ്റ്ലി 10 - 5, അതായത് 5 എം ടി സ്പേസ് ഉണ്ട്. ഓവർഫ്ലോ ടോപ്പ് ഈക്വൽ ടു സൈസ്, അണ്ടർഫ്ലോ ടോപ്പ് ലെസ് ദാൻ 1, എം ടി സ്പേസ് സൈസ് മൈനസ് ടോപ്പ്. ഇതാണ് സ്റ്റാറ്റസ് ഓപ്പറേഷൻ. ഇപ്പം സ്റ്റാക്ക് യൂസിങ് അറേ, സ്റ്റാക്ക് യൂസിങ് അറേയിൽ 3 ഓപ്പറേഷൻസ് ആണ് ഡിസ്കസ് ചെയ്തത്, പുഷ് പോപ്പ് സ്റ്റാക്ക്. സ്റ്റാറ്റസ് സ്റ്റാക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ കളക്ഷൻ ഓഫ് ഹോമോജീനിയസ് ഡാറ്റ എലമെന്റ്സ് ആൻഡ് ഇൻസേർഷൻ ആൻഡ് ഡിലീഷൻ ടേക്സ് പ്ലേസ് അറ്റ് 1 ആൻഡ് ഓൺലി. ആ ഒരു എൻഡിനെ പറയേണ്ടതാണ് ടോപ്പ് എന്ന് പറയുന്നത്. ഈ സ്റ്റാക്ക് തന്നെ ലിങ്ക് ലിസ്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് അതിൻ്റെ ഓപ്പറേഷൻസ് എന്നും എങ്ങനെയാണ് അത് റെപ്രസെൻറ്റേഷൻ, ഓൾറെഡി നമ്മൾ റെപ്രസെൻറ്റേഷൻ കണ്ടു കഴിഞ്ഞു. അപ്പം ഇത് അതിൻ്റെ ഉള്ളിൽ എങ്ങനെ പുഷും പോപ്പും സ്റ്റാറ്റസും അപ്ലൈ ചെയ്യണമെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.